കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ പ്ലെയറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഫോണിലുള്ള വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് ചില ഫോർമാറ്റിലുള്ള വീഡിയോസ് ഒന്നും പ്ലേ ആവാറില്ല. സപ്പോർട്ടഡ് അല്ലാത്ത ഫോർമാറ്റിലാണെന്ന് അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. പക്ഷേ ഈ ഒരു വീഡിയോ പ്ലെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ തരത്തിൽ എല്ലാ ഫോർമാറ്റിലുള്ള വീഡിയോസ് നമ്മുടെ ഫോണിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല 4K റെസൊല്യൂഷൻ വരെയുള്ള വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഈ ഒരു വീഡിയോ പ്ലെയറിലുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നും ഈ വീഡിയോ പ്ലെയർ ഏതാണെന്നും ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ വീഡിയോ പ്ലെയറിൻ്റെ പേര് എക്സ് പ്ലെയർ എന്നാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് എക്സ് പ്ലെയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയർ കിട്ടും. അല്ലെങ്കിൽ വീഡിയോ പ്ലെയർ ഓൾ ഫോർമാറ്റ് എന്ന് ടൈപ്പ് ചെയ്താലും മതി. കാരണം എല്ലാ ഫോർമാറ്റിലുള്ള വീഡിയോസും ഈ ഒരു ആപ്പിൽ പ്ലേ ആവും. ആദ്യം തന്നെ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ഫോണിൽ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് കാണാൻ പറ്റും. ഡീഫോൾട്ട് ഫോട്ടോസ് ആയിട്ടുള്ള ക്യാമറ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഡൗൺലോഡ് തുടങ്ങിയതെല്ലാത്തിലും അതിലുള്ള വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഫോണിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡേഴ്സിലുള്ള വീഡിയോസും ആ ഫോൾഡറായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ഏറ്റവും മുകളിലായിട്ട് റീസെൻ്റ് ആഡഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ റീസെൻ്റ്ലി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വീഡിയോസ് അവിടെ കാണാൻ സാധിക്കും. എക്സ് പ്ലെയേഴ്സിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഓരോ ഫോൾഡേഴ്സിലും വരുത്തുന്ന സെറ്റിംഗ്സ് ആണ്. ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ നേരെയുള്ള സെറ്റിംഗ് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കാം. 4 മെയിൻ ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഷഫിൾ ഓൾ ഇൻ ഓഡിയോ, ഓഡിയോസ് ആയിട്ട് നമുക്ക് ഷഫിൾ ചെയ്യാൻ പറ്റും. ഹൈഡ് ഫ്രം സ്കാൻ ലിസ്റ്റ്, ഈ ഒരു സ്കാൻ ലിസ്റ്റിൽ നിന്ന് ചിലത് നമുക്ക് മറച്ചു വെക്കാൻ അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ലോക്ക് ഇൻ പ്രൈവറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൈവറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മാത്രം കാണാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ വീഡിയോസ് സേഫ് ആക്കി വെക്കാൻ സാധിക്കും. ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോൾഡേഴ്സ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഇനി എക്സ് പ്ലെയറിൻ്റെ ജനറൽ സെറ്റിംഗ്സ് നോക്കാം. സെറ്റിംഗ്സ് ഓപ്ഷൻ ആയിട്ടുള്ള 3 ഡോട്ട് അത് പ്രസ് ചെയ്യുമ്പം സെലക്ട്, റിഫ്രഷ്, ഇക്വലൈസർ, റിമൂവ് ആഡ്സ് എൻ്റെ താഴെയായിട്ട് സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ വീഡിയോ പ്ലെയേഴ്സിൽ ഇത്തരം ഓപ്ഷൻസ് ലഭ്യമല്ല. ഡാർക്ക് തീം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നൈറ്റ് മോഡിൽ നിങ്ങളുടെ ഫോൺ ചെയ്യാവുന്നതാണ്. ഡാർക്ക് തീം ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലാക്ക് ആവും, ഒരു നൈറ്റ് മോഡിലേക്ക് ഫോൺ മാറും. ഡാർക്ക് തീം ഓഫ് ചെയ്യുകയാണെങ്കിൽ ഡേ മോഡിലേക്ക് ഫോൺ മാറും. ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഓട്ടോ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളൊരു ഭാഗം നോട്ടിഫൈ വെൻ ഹാസ് ന്യൂ വീഡിയോസ്, അത് നമ്മളിപ്പോൾ നെറ്റ് ഓൺ ആകുന്ന സമയത്ത് വാട്സപ്പിലെ വീഡിയോസ് ഡൗൺലോഡ് ആവും. അതുപോലെ സ്നാപ്ട്യൂബ്, ട്യൂബ്മേറ്റ് തുടങ്ങിയ വീഡിയോ ഡൗൺലോഡേഴ്സിൽ നിങ്ങളാക്കി വെച്ചിട്ടുള്ള വീഡിയോസ് ഡൗൺലോഡ് ആവും. അപ്പോൾ അങ്ങനെ പുതിയ വീഡിയോസ് നമ്മുടെ ഫോണിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ നോട്ടിഫൈ ചെയ്യുന്നതാണ് നോട്ടിഫൈ എന്നുള്ള ഓപ്ഷൻ. അത് ഓണാക്കിയാൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരും. മാനേജ് സ്കാൻ ലിസ്റ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്ന ഫോൾഡേഴ്സ് ഷോ ചെയ്യാനും ഷോ ചെയ്യുന്ന ഫോൾഡേഴ്സ് ഹൈഡ് ചെയ്യാനൊക്കെയുള്ള സെറ്റിംഗ്സ് ആണ് ആ ഒരു ഭാഗത്ത് ലഭ്യമാകുന്നത്. പിന്നെ ഉള്ളത് റിമെമ്പർ ബ്രൈറ്റ്നസ് എന്നാണ്. ഓരോ വീഡിയോസും എത്ര ബ്രൈറ്റ്നെസ്സിൽ നമുക്ക് കാണണം എന്നുള്ളത് വീഡിയോ കാണുന്ന ആൾക്ക് തീരുമാനിക്കാം. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇത്. റിമെമ്പർ ബ്രൈറ്റ്നസ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാണെങ്കിൽ ഓരോ വീഡിയോസും എത്ര ബ്രൈറ്റ്നെസ്സിൽ കാണണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓഫാണെങ്കിൽ എല്ലാ വീഡിയോസും ഒരേ ബ്രൈറ്റ്നെസ്സിലേ കാണാൻ സാധിക്കും. പിന്നുള്ള ഓപ്ഷനാണ് ഓട്ടോ പ്ലേ നെക്സ്റ്റ്. നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ വീഡിയോ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് നെക്സ്റ്റ് ഇങ്ങനെ പ്ലേ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഒന്ന് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പ്ലേ ആവും. റെസ്യൂമേ എന്നുള്ളത് നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു കോൾ വരാം. അങ്ങനെ കോള് വരുന്ന സമയത്ത് നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വീഡിയോ പ്ലേ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി റെസ്യൂമേ ആണ് വരിക. സ്റ്റാർട്ട് എഗെയിൻ എന്നുള്ള ഓപ്ഷൻ അവിടെ വരില്ല. ഇത്രയാണ് ജനറൽ സെറ്റിംഗ്സ് ഉള്ളത്. ഇനി എങ്ങനെയാണ് വീഡിയോസ് പ്രൈവറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾക്ക് കാണേണ്ട വീഡിയോ ഉള്ള ഫോൾഡർ ഏതാണോ അത് ഓപ്പൺ ചെയ്യാം. ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഹൈഡ് ചെയ്യേണ്ട വീഡിയോൻ്റെ നേരെ മുന്നിലുള്ള സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്യുമ്പം ലോക്ക് ഇൻ പ്രൈവറ്റ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. വീണ്ടും ഓക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ലോക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മളെടുത്ത് പിൻ ചോദിക്കും. ആ ഭാഗത്ത് 4 ഡിജിറ്റ് നമ്മൾ പിന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ കൺഫേം ചെയ്യണം. അതിനുശേഷം ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വീഡിയോ ലോക്കായിട്ടുണ്ട്. ഇനി ആ വീഡിയോ തിരിച്ച് നമുക്ക് പ്രൈവറ്റ് ഫോൾഡറിൽ നിന്ന് മാറ്റി ഹൈഡിങ് ഓപ്ഷൻ നിന്ന് മാറ്റിയിട്ട് എങ്ങനെ കാണാൻ പറ്റും എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എക്സ് പ്ലെയറിൻ്റെ മെയിൻ മെനുവിലേക്ക്, അല്ലെങ്കിൽ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരിക.
അവിടുന്ന് ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐക്കൺ കാണാം, അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൈവറ്റ് വീഡിയോസ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിൻ ഏതാണോ അത് റീ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇനി അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോൻ്റെ നേരെയുള്ള സെറ്റിംഗ്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. അതിൽ അൺലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ അൺലോക്ക് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് ഒന്ന് കൺഫർമേഷൻ ചോദിക്കും. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും അൺലോക്ക് എന്നുള്ളത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ അൺലോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് എന്നുള്ള ഭാഗത്തുനിന്ന് മാറിയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഫോൾഡറിൽ തിരിച്ചെത്തിയിട്ടുണ്ടാകും. ഇനി എങ്ങനെയാണ് ഇതിൽ പ്ലേ ആവുന്ന വീഡിയോസ് എന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ആണ് കാണുന്നത്. ആദ്യമായിട്ട് ഈ ഒരു പ്ലെയറിൽ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്ന് പ്രധാന ഓപ്ഷൻസാണ് ഓപ്പൺ ആവുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്, ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. റൈറ്റ് സൈഡിൽ കാണുന്നത് വോളിയത്തിൻ്റെയാണ്, അപ്പോൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ സെൻറ്ററിലായിട്ട് കാണുന്നത് വീഡിയോ നമുക്ക് ഫോർവേഡ് ചെയ്യാനും ബാക്ക്വേഡ് കാണാനൊക്കെയാണ്. ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തുക ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പെട്ടെന്ന് മ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാനുള്ള, ഡയറക്റ്റ് മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതേപോലെ സാധാരണ ഒരു വീഡിയോ പ്ലെയറിലുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഒരു ഭാഗത്ത് ലഭ്യമാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ സബ് ടൈറ്റിൽ കാണണമെങ്കിൽ വീഡിയോൻ്റെ നേരെ മുകളിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ അവിടെ സബ് ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സബ് ടൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ ടൈപ്പ് വീഡിയോസും എല്ലാ ഫോർമാറ്റിലുള്ള വീഡിയോസും കാണാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആപ്പാണിത്. മാത്രമല്ല എച്ച് ഡി വീഡിയോ പ്ലെയറാണ്, അൾട്രാ എച്ച് ഡി വീഡിയോ പ്ലെയറാണ്, 4K റെസൊല്യൂഷൻ വരെ സപ്പോർട്ടാവും. കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്രൈവറ്റ് ആക്കി സ്വകാര്യ വീഡിയോസ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നൈറ്റ് മോഡ്, ക്വിക്ക് മോഡ്, പ്ലേ ബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി മുതൽ നമ്മുടെ ഫോണിൽ എല്ലാ ഫോർമാറ്റിലുള്ള വീഡിയോസും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ.